വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട നടപടി ഉടൻ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സമസ്ത നേതാക്കൾ അല്പസമയം മുമ്പ് വ്യക്തമാക്കി. യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, വളരെ വിപുലമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും, അതിനുശേഷമായിരിക്കും തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുക എന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞുവെന്നാണ് സമസ്ത നേതൃത്വം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഉയർന്ന പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയും സമസ്ത നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച. അത് അല്പസമയം മുമ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം സമസ്ത നേതാക്കൾ വ്യക്തമാക്കിയത് വഖഫിലെ പി എസ് സി നിയമനം ഉടൻ നടപ്പിലാക്കില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സംഘടനകളുമായി വളരെ വിശദമായ ചർച്ച നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബി ദിലീപ് കുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് സമസ്ത നേതൃത്വത്തോട് മുഖ്യമന്ത്രി പറഞ്ഞതായി മനസ്സിലാക്കുന്നു. സർക്കാരിന്റെ ഇത് സംബന്ധിച്ചുള്ള നിലപാടെന്താണ്? ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നു എന്നൊരു സൂചനയാണോ ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? സമസ്ത നേതൃത്വം ചർച്ചയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണം എങ്ങനെയാണ് ദിലീപ് കുമാർ? റിജിത്, സമസ്ത നേതാക്കൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച അവസാനിച്ചു. സമരം തുടരണമോ എന്നത് സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ സമസ്ത നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള സമസ്ത നേതാക്കൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, ഇത് ഈ പി എസ് സി വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട ആ തീരുമാനം തൽക്കാലം നടപ്പാക്കില്ല എന്ന് തന്നെയാണ്. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിയമസഭ പാസാക്കിയതാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന്റെ നിയമപരമായ മറ്റു നടപടിക്രമങ്ങളുണ്ട്. ഏതായാലും തൽക്കാലമൊക്കെ ഇത് നടപ്പാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള ബിൽ നേരത്തെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനമാണ് പാസാക്കിയത്. ഇതിന് പിന്നീട് ഗവർണർ അംഗീകരിക്കുകയും അത് വിജ്ഞാപനമായി ഇറക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മുസ്ലിം സംഘടനകൾ വ്യാപകമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ വിവിധ തലങ്ങളിലുള്ള ചർച്ചകളും സർക്കാർ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി വഖഫ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ മലപ്പുറത്ത് ചർച്ച നടത്തുകയും ചെയ്തു. പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ നിയമത്തിനെതിരെ വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടതിനെതിരെ പ്രതിഷേധത്തിനുള്ള നീക്കമുണ്ടായിരുന്നു വിവിധ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ സമസ്ത തന്നെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നീട് പിന്മാറി. എന്നാൽ ഈ ഇതിനെതിരായിട്ടുള്ള, അതായത് വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകുന്നില്ല, പള്ളികളിലുള്ള പ്രതിഷേധത്തിൽ നിന്ന് മാത്രമാണ് താൽക്കാലികമായി മാറിയതെന്നായിരുന്നു സമസ്ത നേതാക്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സമസ്ത നേതാക്കളുമായി ചർച്ച നടത്തിയത്. ഏഴംഗ സംഘമാണ് മുഖ്യമന്ത്രിയുമായി ഇന്ന് ചർച്ചയ്ക്കെത്തിയത്. ഇവർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നു വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം തൽക്കാലം നടപ്പാക്കില്ല എന്ന്. ഇപ്പോൾ പ്രതിഷേധ രംഗത്തുള്ള വിവിധ മുസ്ലിം സംഘടനകൾ, അവർ ഇനി ഈ സമരത്തിൽ എന്തായിരിക്കണം തുടർ നിലപാട് എന്നത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ദിലീപ്, ഇതിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗ് കടുത്ത സമരത്തിന് ഈ വിഷയം ഉയർത്തി സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയായിരുന്നു. സമസ്ത വളരെ തന്ത്രപരമായി അതിൽ നിന്ന് പിന്മാറുകയാണോ എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു സമസ്ത നേതാക്കൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താനുള്ള തീരുമാനമൊക്കെ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വഖഫ് സംരക്ഷണ റാലി സമ്മേളനമൊക്കെ ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ തന്ത്രപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഈ മുസ്ലിം കോർ കമ്മിറ്റി, മുസ്ലിം സംഘടനകളുടെ കോർ കമ്മിറ്റിയിലൊക്കെ ഒക്കെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെ ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്താം ദിലീപ്? വിജയകുമാർ, മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഈ വിഷയത്തിൽ കൂടെ നിർത്താനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നേരത്തെ നടത്തിയിരുന്നത്. മുസ്ലിം ലീഗിന്റെ മുൻകൈയിൽ തന്നെയാണ് പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകിയിരുന്നത്. പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള, ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നടക്കുന്ന പ്രസംഗത്തിലടക്കമുണ്ടാകും എന്നും മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നതാണ്. വിവിധ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വെള്ളിയാഴ്ചകളിൽ പള്ളികൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുന്നതിനെതിരായുള്ള നീക്കത്തിൽ നിന്ന് സമസ്ത ഇ കെ വിഭാഗം പിന്മാറിയതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായത്. സമസ്ത പിന്മാറിയതിന് പിന്നാലെ മുസ്ലിം ലീഗ് ഈ പ്രതിഷേധ പരിപാടികൾ, പള്ളികളിലെ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തുക എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭ പാസാക്കിയ, നേരത്തെ അത് ഓർഡിനൻസായി കൊണ്ടുവന്നിരുന്നതാണ്, പിന്നീട് നിയമസഭാ സമ്മേളനത്തിൽ അത് ബില്ലാക്കി അവതരിപ്പിച്ചത് പാസാക്കി നിയമമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഈ തീരുമാനത്തിൽ നിന്ന് പോലും ഇപ്പോൾ മുഖ്യമന്ത്രി തൽക്കാലത്തേക്ക് ഇത് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ മറ്റ് ബദൽ മാർഗങ്ങളും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരായുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റിക്രൂട്ട്മെന്റ്, പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് അടക്കം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പോലെ വഖഫ് റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുന്നത് അടക്കമുള്ള
കൂടെ കാര്യങ്ങൾ പരിഗണനയിലുണ്ടാകും എന്നാണ് അറിയുന്നത്. ഏതായാലും വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന നിയമസഭ പാസാക്കിയ ആ നിയമത്തെ ഇപ്പോൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സമസ്ത നേതാക്കൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പതാണ്, ഇതിന്റെ രാഷ്ട്രീയവും മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തുക എന്നത് തന്നെയാണ്. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ വിഷയത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട നടപടി ഉടൻ നടപ്പാവില്ല എന്ന സൂചന മുഖ്യമന്ത്രി സംസ്ഥാന നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും, പ്രതീക്ഷയുണ്ട്. പക്ഷേ പ്രക്ഷോഭം അവസാനിപ്പിക്കാറായിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ സർക്കാരിന്റെ വിശദീകരണങ്ങളുടെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ലീഗിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ വിശദീകരണം, ഔദ്യോഗിക വിശദീകരണം അക്കാര്യത്തിൽ ഒരു പക്ഷേ വഖഫ് മന്ത്രി ആയിരിക്കും നടത്തുക. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.